എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നൂലാമാലയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക്. പ്രകൃതിയിൽ കാണുന്നതാണ്, എന്നാൽ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ശരീരത്തിൽ അണിയാൻ സാധിക്കും, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മലയാണ്. മല മല എന്ന് പറയുന്നത് പ്രകൃതിയിൽ കാണാൻ പറ്റുന്നതാണ്, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല, പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നതാണ് മല എന്ന് പറയുന്നത്. ഈ മലയുടെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ എന്തായി? മാല. മാല എന്ന് പറയുന്നത് പൂമാലയായാലും സ്വർണ്ണമാലയായാലും മുക്കുമാലയായാലും വെള്ളിമാലയായാലും എന്ത് മാലയായാലും മുത്തുമാലയായാലും നമുക്ക് ശരീരത്തിൽ അണിയാൻ സാധിക്കും. അതായത് മല എന്നുള്ളത് പ്രകൃതിയിൽ കാണുന്നതാണ്. ആദ്യത്തെ മാ എന്നുള്ള അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ മല എന്തായി? മാല. നമ്മുടെ ശരീരത്തിൽ അണിയാം. പലതരം പൂക്കളുണ്ട്, നല്ല മണമുള്ള പൂക്കളുണ്ട്, മണമില്ലാത്ത നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്, പിന്നെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളുണ്ട്, മുടിയിൽ ചൂടുന്ന പൂക്കളൊക്കെ ഉണ്ട്. എന്നാൽ വെള്ളത്തിലിട്ടാൽ പത വരുന്ന പൂവ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഷാംപൂ ആണ്. ഷാംപൂ അല്ലേ, ഏതാണ് വെള്ളത്തിൽ ഇട്ടാൽ പത വരുന്ന പൂ? ഷാംപൂ ആണ്. ഷാംപൂ നമ്മൾ പറയുമ്പോൾ പൂന്ന് വരുന്നുണ്ട്, എഴുതുമ്പോൾ പൂന്ന് വരില്ലെങ്കിലും പറയുമ്പോൾ ഷാംപൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് രണ്ട് കലക്കി കഴിയുമ്പോഴത്തേക്ക് പതഞ്ഞ് വരും അല്ലേ. അപ്പോൾ വെള്ളത്തിലിട്ടാൽ പതയുന്ന പൂവാണ് ഷാംപൂ. ഓരോ വീടുകൾക്കും ഓരോ പ്രത്യേക റൂമുകളുണ്ടാവും, മുറികളുണ്ടാവും. നമ്മളിപ്പോൾ ഹോട്ടലിലാണെങ്കിലും സൂട്ട്, പിന്നെ അത് എ സി ഉള്ള മുറിയുണ്ട്, എ സി ഇല്ലാത്ത മുറിയുണ്ട് അല്ലേ. അങ്ങനെ ബാൽക്കണിയുള്ള മുറിയുണ്ട്, ബാൽക്കണി ഇല്ലാത്ത മുറിയുണ്ട്, ടേബിളുള്ള മുറിയുണ്ട്, ടേബിൾ ഇല്ലാത്ത മുറിയുണ്ട്, ടി വി ഉള്ള മുറിയുണ്ട്, ടി വി ഇല്ലാത്ത മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചോദ്യമായിരുന്നു, അതായത് ആർക്കും കിടന്നുറങ്ങാൻ പറ്റാത്ത, മനുഷ്യർക്കാർക്കും കിടന്നുറങ്ങാൻ പറ്റാത്തതും എന്നാൽ കയ്യിലെടുക്കാൻ പറ്റുന്നതും മിക്ക വീടുകളിൽ കാണുന്നതുമായ മുറി ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമുള്ള ചോദ്യം. ഉത്തരം മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തതും എന്നാൽ മനുഷ്യർ കയ്യിലെടുക്കാൻ പറ്റുന്നതും എന്നാൽ മിക്ക വീടുകളിലും കാണുന്ന മുറിയാണ് തേങ്ങാമുറി. അതെ, തേങ്ങ നമ്മൾ പൊട്ടിച്ചുകഴിഞ്ഞാൽ തേങ്ങാമുറി എന്നാണ് പറയുന്നത്. ആ തേങ്ങാമുറിക്കുള്ളിൽ മനുഷ്യർക്ക് കിടക്കാൻ പറ്റത്തില്ല, കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെ ഒട്ടുമിക്ക വീടുകളും കാണാം തേങ്ങാമുറിയാണ്. പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ടും, ഇക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും പണ്ടുകാലങ്ങളിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ അവസാന ഭാഗം പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു അസുഖമായിട്ട് മാറും, ചിലത് കണ്ടാലുള്ളൊരു അസുഖമാണ്, ചില ആൾക്ക് സ്വാഭാവിക പണ്ട് മുതൽക്കുള്ളൊരു അസുഖം കൂടിയാണ്. അതെന്തെന്നാണ് ചോദ്യം. ഉത്തരം പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പോഴും ചില ആളുകൾക്കുണ്ട്, അതായത് പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വിറക് എന്ന് പറയുന്നത് അല്ലേ. വിറക്, വിറകാണ് ഏറ്റവും കൂടുതൽ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച്. പിന്നീട് ഗ്യാസ് വന്നു, കറണ്ട് സ്റ്റവ് വന്നു, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല മിക്ക വീട്ടിലുണ്ട്, പക്ഷേ കൂടുതലായിട്ടും ഈ ഗ്യാസൊക്കെയാണ്. അതായത് പണ്ടുകാലം ഏറ്റവും കൂടുതൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വിറക്. വിറകിൻ്റെ ലാസ്റ്റ് ക് എന്നുള്ള ഭാഗം പോയി കഴിഞ്ഞാൽ വിറ. വിറ എന്ന് പറഞ്ഞാൽ പലതും കണ്ടിട്ട് നമ്മൾ പേടിച്ച് വിടക്കാറുണ്ട്, അല്ലാതെ ഈ അവസ്മാരം പോലുള്ള രോഗസമയത്ത് നമ്മൾ വല്ലാതെ വിറക്കാറുണ്ട്. അങ്ങനെ ചില ആൾക്കൊരു അസുഖമാണ് വിറയിൽ വിറക്കുക എന്ന് പറയുന്നത്. അപ്പം വിറകിൻ്റെ അവസാന ഭാഗം പോയ വിറ ചില ആൾക്കുള്ള അസുഖമാണ് വിറക്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏത് എന്നാണ് ചോദ്യം. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? ഉത്തരം ടീ ഷർട്ടാണ്. ടീ ഷർട്ട് അല്ലേ, ടി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരമാണ്, അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഡ്രസ്സാണ് ടീ ഷർട്ട് അല്ലേ. ടീ ഷർട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു, വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.